ഹായ്, എന്നാണ് നിങ്ങൾ അവസാനമായി HIV ടെസ്റ്റ് എടുത്തത്? HIV ടെസ്റ്റ് എടുക്കുക എന്നത് നിങ്ങളുടെ ഹെൽത്തിനെയും മറ്റുള്ളവരുടെ ഹെൽത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ്. കാരണം ടെസ്റ്റ് എടുക്കലിലൂടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് HIV ഉണ്ടോ ഇല്ലയോ എന്നത്. കാരണം ഭൂരിപക്ഷം ആളുകളിലും യാതൊരു വിധത്തിലുള്ള സിംറ്റംസും കാണിക്കില്ല എന്നതാണ് അതിന് പിന്നിലെ ശാസ്ത്രം. ടെസ്റ്റ് എടുക്കൽ വഴി മാത്രമേ നമുക്ക് HIV സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ജീവിത പങ്കാളിയുമായിട്ട് ജീവിതം ആരംഭിക്കാൻ പോകുന്ന ആളായിരിക്കാം. അപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ HIV പോസിറ്റീവാണോ അല്ലയോ എന്നത്. ചില വിഭാഗം ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ തന്നെ HIV ടെസ്റ്റ് എടുത്താൽ മതിയാകും. കാരണം അവർക്കുണ്ടായിരിക്കുന്ന ആ ഒരു കോണ്ടാക്ട്സ് വളരെ കുറവായിരിക്കാം. എന്നാൽ ചില വിഭാഗക്കാർക്ക് HIV ടെസ്റ്റ് റെഗുലറായിട്ട് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അത് നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഒരു കാര്യം മറക്കരുത്, ഓപ്പണായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയാൻ ശ്രദ്ധിക്കുക. അതുപോലുള്ള ഹോസ്പിറ്റൽസോ അതുപോലുള്ള ഡോക്ടേഴ്സോ അതുപോലുള്ള കൗൺസിലേഴ്സിനെയോ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കൗൺസിലേഴ്സിനോട് തുറന്ന് സംസാരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉദാഹരണമായി, ഏതൊക്കെ ഗർഭനിരോധന മാർഗങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് ബന്ധപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സുകളോ ഇഞ്ചക്ഷനുകളോ എടുത്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കൃത്യമായ ഇടവേളകളിൽ HIV ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ടോ, എപ്പോഴൊക്കെയാണ് നിങ്ങൾ HIV ടെസ്റ്റ് എടുക്കേണ്ടതെന്ന് ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ ഡോക്ടർക്ക് കൃത്യമായി നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പല രീതിയിൽ HIV ടെസ്റ്റ് എടുക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് HIV ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇതല്ല അതിന് മടിയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സെക്ഷൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സഹായം തേടാവുന്നതാണ്. അവരുടെ വക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ്. ഇതൊന്നുമല്ലെങ്കിൽ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുക, അവിടെ കൗൺസിലിങ്ങോടുകൂടി നിങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള HIV ടെസ്റ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. HIV പരിശോധനയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്നാണ് രക്ത സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അതിനുശേഷം അവ ലാബിലേക്ക് അയക്കുന്നു. ഒരു കാർഡ് ടെസ്റ്റ് മൂലം അത് സ്ഥിരീകരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും റിയാക്ഷൻ കാണിച്ചാൽ ഒരു ലാബിലേക്ക് അവ അപ്പോൾ തന്നെ അയക്കുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മൾ HIV പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് അറിയിക്കുന്നത്. ഇത് എല്ലാത്തിനും കൂടി മാക്സിമം ഒരു 2 മണിക്കൂറാണ് സമയം ആവശ്യപ്പെടുക. നിങ്ങളുടെ വിവരങ്ങളോ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും ഇവർ പുറത്ത് വിടുകയില്ല എന്ന് ഈ ഒരു സമയത്ത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്ക് വരുന്ന നിരവധി മെയിലുകളും ഫേസ്ബുക്കിൽ നിന്നും മറ്റും വരുന്ന നിരവധി ചോദ്യങ്ങൾക്കും ഉള്ള ഒരു ഉത്തരം കൂടിയാണ് ഇത്. അതായത്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തു പോകുമോ എന്ന് പലരും പേടിച്ചാണ് പലരും ടെസ്റ്റ് എടുക്കാത്തത്. ഈ ഒരു സമയത്ത് ഞാൻ വീണ്ടും 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 ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള ഡേറ്റാസും പുറത്തു പോവുകയില്ല. നിങ്ങൾ ഒരിക്കലും സിംറ്റംസ് നോക്കി നിങ്ങൾക്ക് HIV ആണെന്ന് സ്ഥിരീകരിക്കാതിരിക്കുക. നമുക്ക് HIV ആണോ ഇല്ലയോ എന്നറിയാവുന്ന ഒരേ ഒരു മാർഗം ടെസ്റ്റ് എടുക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തൊരു തരത്തിലുള്ള സിംറ്റംസും വെച്ച് നമുക്ക് ഇത് 1% പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് സംശയം തോന്നിയാൽ എത്രയും വേഗം തന്നെ HIV ടെസ്റ്റ് എടുക്കുക. എത്രയും നേരത്തെ നിങ്ങൾ HIV ടെസ്റ്റ് എടുക്കുന്നു, എത്രയും നേരത്തെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും നിങ്ങൾ സേഫ് ആകുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്നേഴ്സും നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും തന്നെ സേഫ് ആകുകയാണ്. അതുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ നിങ്ങൾ HIV ടെസ്റ്റ് എടുക്കുക. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള നാണക്കേടും വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല.